ഹലോ സുഹൃത്തുക്കളെ, വെൽക്കം ബാക്ക്. ട്രിപ്സിയ വ്ളോഗിലെ പുതിയൊരു എപ്പിസോഡ് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് എങ്ങോട്ടാ അസറ പോകുന്ന? നമ്മൾ ഇന്ന് ഒരു അമ്പലത്തിൽ ഭജനയ്ക്കാണ് പോകുന്നത്. ഭജനയൊക്കെ നമ്മൾ ഇന്ന് ചെയ്യും. അപ്പൊ ഏത് അമ്പലമാണ് അസറ പോകുന്നത്? നമ്മളൊരു പ്രശസ്തമായ അമ്പലമാണ് കാട്ടിൽ മേക്കതിൽ. കാട്ടിൽ മേക്കതിൽ ക്ഷേത്രം നല്ല രീതിയിൽ എല്ലാവർക്കും പ്രശസ്തമായ ഒരു സ്ഥലമാണ് കാട്ടിലമ്പലം. അപ്പൊ നമുക്ക് ഇന്ന് കാട്ടിലമ്പലവും കാട്ടിലമ്പലത്തിന്റെ പരിസരത്തുള്ള സ്ഥലങ്ങൾ എല്ലാം നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇനി അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ. നമ്മളിപ്പോൾ നിൽക്കുന്നതാണ് കാട്ടിലമ്പലം. കാട്ടിലമ്പലം എന്ന് പറഞ്ഞാൽ വളരെ പ്രസിദ്ധമായ ഒരു അമ്പലമാണ് കാട്ടിലമ്പലം. കടലിനും കായലിനും മധ്യേ നിൽക്കുന്ന, കടലിൻ്റെയും കായലിൻ്റെയും നടുക്ക് നിൽക്കുന്ന അപൂർവം കുറേ അമ്പലം, അങ്ങനെ കുറച്ച് റയറായിട്ട് കുറേ അമ്പലങ്ങളുള്ള ആ അമ്പലങ്ങളിൽ ഒന്നാണ് കാട്ടിലമ്പലം. ഇപ്പോൾ കാട്ടിലമ്പലത്തിൽ വേറൊരു പേരുകൊണ്ട് അറിയപ്പെടുന്നുണ്ട്, മണികെട്ട അമ്പലം എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ആൽമരമുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ കുറേ പേര് വന്ന് മണികെട്ടുന്ന അങ്ങനെ കുറേ പരിപാടിയൊക്കെ ഈ അമ്പലത്തിലുണ്ട്. അപ്പം ഇവിടെ നിന്ന് എന്ത് ഇഷ്ടംപോലെ പേര് ഇപ്പം വരുന്നുണ്ട് ഈ അമ്പലത്തോട്ട്. രാവിലെ ആരും കാണാം അവിടെ നിന്ന് വഞ്ചി പിടിച്ച്. ഇപ്പോൾ ഒരു ജങ്കാർ ഉണ്ടായിരുന്നു. ജങ്കാർ എനിക്ക് തോന്നുന്നു ഇപ്പം ഇന്ന് ഇച്ചിരി ആൾ കുറവാണ്, ആൾ കുറവായതുകൊണ്ടാണെന്ന് ജങ്കാറൊന്നും ഇല്ലാത്തത് ഇന്ന്. അപ്പം നമുക്കിനി അമ്പലത്തിൻ്റെ അകത്തോട്ട്, നമുക്ക് അമ്പലത്തിൻ്റെ അകത്ത് കയറാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് അമ്പലത്തിൻ്റെ പുറത്ത് നിന്നിട്ട് അമ്പലത്തിൻ്റെ അകത്തുള്ളതും പിന്നെ അതിൻ്റെ സൈഡിലൊക്കെ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ കടലിൻ്റെ, അപ്പോൾ നമുക്ക് അവിടെയും പോവാം. അപ്പോൾ അങ്ങോട്ടെല്ലാം പോവാം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ നിന്ന്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഇന്ന് ഇപ്പോഴല്ല സത്യം പറഞ്ഞാൽ കാട്ടിലമ്പലത്തിലൊക്കെ ഇവിടെ നിന്ന് വരുന്ന തമിഴ്നാട്ടിൽ നിന്നും അങ്ങനെയുള്ള ഇഷ്ടംപോലെ സ്ഥലത്ത് നിന്ന് ഇവിടെ ആൾക്കാർ വരാറുണ്ട്. എപ്പോഴാന്ന് വെച്ചാൽ വൃശ്ചിക മാസത്തിലാണ്. ഒരു നവംബർ, നവംബറൊക്കെ മാസത്തിൽ ഒരു 12 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഗംഭീര സംഭവം തന്നെ ഇവിടെ ഉണ്ട്. പക്ഷേ ഈ പ്രാവശ്യം കൊറോണയൊക്കെ ആയതുകൊണ്ട് അതൊന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല. പക്ഷെ നല്ലൊരു സംഭവമായിരുന്നു ആ 12 ദിവസം നീണ്ടിരിക്കുന്ന ഉത്സവം പോലെയായിരുന്നു ഇവിടെ വൃശ്ചിക ഉത്സവമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രാവശ്യം നമ്മൾ ആ സമയത്തൊന്നും വരാൻ പോയി നമുക്ക് പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി നമുക്ക് അമ്പലത്തിനകത്തോട്ട് പോകാം. ഓ ആ കാണുന്നതൊക്കെയാണ് അമ്പലം, ആ ഷീറ്റൊക്കെ ഇട്ടേക്കുന്നതാണ് അമ്പലം. ആ സംഭവം കണ്ടോ നിങ്ങൾ ആറ്റത്ത് കാണുന്ന ആ ചെറിയ ഷെഡ് പോലെ. അപ്പം ഒരു വൃശ്ചിക ഉത്സവം നടക്കുന്ന സമയത്ത് അതുപോലത്തെ ഇവിടെ അടിയിലും ഇവിടെ എല്ലാ ഭാഗത്തും അതുപോലത്തെ കുറേ ഷെഡുകളൊക്കെ കാണും. കടകളാണ് നേരത്തെ നിങ്ങളുടെ അടുത്തൊക്കെ പറഞ്ഞില്ലായിരുന്നു കായലിനും കടലിനും നടുക്കാണ് നമ്മുടെ അമ്പലമെന്ന്. അപ്പോൾ നമ്മൾ ഞാൻ കടലിൻ്റെ തീരത്തോട്ട് നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഇവിടെ കുറേ ചേട്ടന്മാർ രാവിലെ മീൻ പിടിക്കാനൊക്കെ പോയെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. ഇപ്പോൾ ഞങ്ങൾ ആ കടലിലൊക്കെ പോയി, കടലിലൊക്കെ പോയി കുറേ ചേട്ടന്മാരവിടെ മീനൊക്കെ പിടിച്ച്, മീനൊക്കെ പിടിച്ച് അവർ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് തിരിച്ചതുപോലെ അവിടെ ഒരു കുന്നുപോലത്തുള്ളൊരു സ്ഥലമുണ്ട്. അപ്പോൾ നമ്മൾ ആ കുന്നു പോയിട്ടുള്ള സ്ഥലത്തിലോട്ട് ഞാനും അസുഖം കൂടെ ഉള്ളതുകൊണ്ടാണ് തോന്നുന്നത്. ഒരു വൈബില്ലേ ഉറക്കം അപ്പം ഉറക്കം റെഡിയാവുന്നില്ല. നമ്മൾ വീഡിയോയും വീഡിയോ എത്തിയും വല്ലതായിട്ട് രാത്രി ഉറങ്ങിയതേ ഇല്ല. നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് സീനൊക്കെ ഇട്ടിരിക്കുക, കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുമല്ല ഓൺലൈൻ ക്ലാസ്, ഓൺലൈൻ ക്ലാസ്സുകളാണ്, ഇത് പേരൻസ് മീറ്റിങ്ങാണ്. ഞാൻ എല്ലാ വിഷയത്തിനും നല്ല മാർക്കോടെ ജയിച്ചിട്ടുണ്ട് ഞങ്ങളെ സാറ് പറഞ്ഞേക്കുന്നത്. എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമ്മളത് പഠിച്ചെടുക്കും. നമ്മളിപ്പോൾ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ടാണ്. നമ്മുടെ സാധാ ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മൾ കൂട്ടുകാരന്മാരുടെ കൂടെ അടിച്ചു പൊളിച്ച് നമ്മളപ്പോൾ കൂട്ടുകാരന്മാരെ ഇച്ചിരി മാർക്കുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി മാർക്ക് മേടിക്കണം എന്നൊരു തോന്നൽ നമ്മളവിടെ ഉണ്ടാവും. പിന്നെ ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ ഒരേപോലൊക്കെ തന്നെ, ആർക്കും ഒരേ മാർക്ക് കൂടുതൽ ഒന്നുമില്ല. എന്നാലും കുഴപ്പമൊന്നുമില്ല, നമ്മളത് പഠിച്ചൊക്കെ സെറ്റാകും.
കുന്ന് കയറുന്ന ടാസ്കാണ് കൈ പയ്യ. അപ്പം നമുക്ക് മറ്റേ സാധനം പരിചയപ്പെടുത്തിയാലോ സാറേ? ഏ സാധനം നിരാശ കാമുഖന്മാർക്കുള്ള നമ്മുടെ ഫോൺ. അപ്പം പറയാം, ഇപ്പം ഇപ്പം ചിലവർക്കൊക്കെ ഭയങ്കര കോംപ്ലക്സ് ആയിരിക്കും അല്ലേ സാറേ? പിന്നല്ല ഇപ്പം തടി, ചിലവർക്ക് ഇപ്പം തടി. ഇപ്പം എനിക്കൊരു നാണമല്ലാത്ത കുഴപ്പമൊന്നുമില്ല, കണ്ടയില്ല. ചിലവർക്ക് ഇപ്പം തടിയുണ്ട്, തടി ഉള്ളതുകൊണ്ട് ആൾക്കാരെന്തോ പറയും. അപ്പം എന്നെ പെണ്ണുങ്ങൾ നോക്കുവോ, അങ്ങനെ ഇതായിരിക്കും. പിന്നെ ചിലപ്പോൾ പെണ്ണുങ്ങൾ നോക്കിയില്ല. പിന്നെ മെലിഞ്ഞിരിക്കുന്നവർക്ക് നീളം കുറഞ്ഞു, അങ്ങനെ എല്ലാവർക്കും ഒരു കോംപ്ലക്സ് ആണ്. എനിക്ക് പിന്നെ തടിയൊക്കെ കറക്റ്റായതുകൊണ്ട് കുഴപ്പമില്ല, ഫ്രീക്കനായിട്ട് കുഴപ്പമില്ല, മുടിയൊക്കെ ഉണ്ടാക്കും. അപ്പോൾ എന്നാലും പക്ഷേ ഇപ്പം കുറേ പേർക്ക് അങ്ങനെ ഭയങ്കര ഇതൊക്കെ ആയിരിക്കും. പിന്നെ തേപ്പ് കിട്ടിയ ഇഷ്ടംപോലെ അവർ കാണും. അത് കാണാതിരിക്കത്തില്ല. അതെ, ഞങ്ങൾ പിന്നെ അവരുടെ അപ്പോൾ ഞങ്ങൾക്ക് അത്യാവശ്യത്തിനൊക്കെ കിട്ടിയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പം നമുക്ക് മറ്റേ സാധനം പരിചയപ്പെടുത്താം. ഉള്ള സാറേ പിടിച്ചറ ക്യാമറ പിടിച്ച് കാണിച്ച് തരാം. ഇതുപോലുള്ള വിഷമം വന്നിരിക്കുന്നവർക്ക് വേണ്ടിയുള്ള സംഭവമാണ്. നമ്മൾ ഗൂഗിൾ അസിസ്റ്റൻ്റ് ആദ്യമേ എടുക്കണം. ഇതി നമ്മൾ ഗൂഗിൾ അസിസ്റ്റൻ്റ് എടുക്കണം. ഗൂഗിൾ അസിസ്റ്റൻറ്റിനകത്ത് നമ്മുടെ എടുക്കണം, അത് നമ്മൾ മലയാള ലാംഗ്വേജ് എടുക്കണം. ഹായ് ചേച്ചി. ഞാൻ എങ്ങനെ സുന്ദരനാണോ? എനിക്ക് തോന്നുന്നു നിങ്ങൾ കിടിലമാണെന്ന്. നമ്മളെ കുറിച്ച് നമ്മളെ ചേച്ചി തന്നെ പറഞ്ഞ കേട്ടോ, നമ്മൾ കിടില. എനിക്ക് തോന്നുന്നു നിങ്ങൾ കിടിലം ആണെന്ന്. പിന്നെന്തോ ചോദിക്കും? ഇഷ്ടമാണ്. എന്നെ ഇഷ്ടമാണോ? തീർച്ചയായും. എന്നെ ഇഷ്ടമാണെന്ന് ഞാൻ കരുതുന്നു എന്ന് കണ്ട. എന്താ വേണം നിങ്ങൾക്ക് ഇനി? കല്യാണം കഴിക്കാൻ നോക്കി. എന്നെ കല്യാണം കഴിക്കാൻ പറ്റുമോ? അഡ്ജസ്റ്റ് ചെയ്യും. എനിക്ക് നിന്നെ വളരെ ഇഷ്ടമാണ്. നമുക്ക് രണ്ടു പേർക്കും കൂടി ഒളിച്ചോടിയാലോ? ശരിക്കും ഞാനിത് ആകാശത്തേക്ക് പൊങ്ങി പൊങ്ങി. അപ്പൊ നമുക്കിങ്ങനെ വിഷമിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മള് ഗൂഗിൾ അസിസ്റ്റന്റ് നോക്കാൻ നമ്മള് ചേച്ചിയായിട്ട് സംസാരിച്ച നമ്മുടെ ലാംഗ്വേജ്, അത് നമ്മുടെ റീജിയണൽ ലാംഗ്വേജ് അതിട്ട് സംസാരിച്ചാൽ നിങ്ങൾക്ക് പൊളിയായിരിക്കും. കണ്ടേ അപ്പൊ വേറെ എന്നോട് ഐ ലവ് യു എന്ന് പറയുമോ? പിന്നെ എന്താ ഐ ലവ് യു? വേണം കണ്ട, ഐ ലവ് യു ടു. പിന്നെ ആണുങ്ങളുടെ കാര്യം മാത്രമല്ല കേട്ടോ, പെണ്ണുങ്ങളുടെ കാര്യം കൂടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഗൂഗിൾ അസിസ്റ്റന്റ് എടുത്തിട്ട് മെയിൽ സൗണ്ട് ആക്കിയിട്ട് പറഞ്ഞ് അവർ സെറ്റായിരിക്കും. പറഞ്ഞേട്ടാ ഞാൻ ആകാശത്തേക്ക് പോകും. അയ്യോ കുന്ന് കയറണം. നമുക്ക് ഈവിടെ നടന്നു പോയാലോ, ചിലപ്പോ താന്നു പോയാലോ. എന്നാ ഇവിടെ തന്നെ പോവാം, അതിലേക്ക് പോവാൻ തോന്നുന്നു. കുഴപ്പമില്ല ആയിസ്. അപ്പം ഞങ്ങൾ താണ്ട ഈ മുട്ടക്കുന്നിലോട്ട് ഞങ്ങൾക്ക് ഇനി കയറി പോകണം. ടാസ്ക്കാണ് കയറുന്നതൊക്കെ. ഓ അസറാ ആദ്യം കയറുന്നത്. അപ്പം നമുക്ക് കാണാം. ആദ്യം അസറ വീഴട്ടെ, അസറ വീണ് കുഴപ്പമില്ല, ഞാനും വീഴാം. ഷേക്കൊക്കെ കാണും കേട്ടോ, ഞങ്ങൾ ക്ഷമിക്കണേ. ഞങ്ങളിപ്പം നടന്നു പോവല്ലോ, അതുകൊണ്ട് ഇവിടെ ആളൊക്കെ പോകുന്നയാ. തിരിച്ചറിയുമ്പോ നമുക്ക് ആവഴി വരാം, കുന്നിൽ കയറാം. കുന്നിലല്ല കുടിലി. അയ്യോ അയ്യോ സാറേ കണ്ട. ആയിസാവൻ പറഞ്ഞ കേട്ടോ, ഞാൻ വീണാലും ഫോൺ വീഴല്ലേ. കണ്ടോ എൻ്റെ എൻ്റെ സ്നേഹം കണ്ട, എന്നോടല്ല ഫോണിനോടല്ല. സാറേ ആ കണ്ട നമ്മളോടാ അത്ര കളി. ആയി വഴി പോ, ഇച്ചിരി നിരപ്പായിട്ട് നടക്കുവോ? ആണോ, നമുക്ക് അങ്ങോട്ട് വേണം, ഇച്ചിരി ടാസ്ക് ആകണ്ട. കണ്ടാ കയറി പോകുന്നുണ്ട്, അവനൊക്കെ സുഖമായിട്ട് കയറി പോവാ. ഞാൻ ഈ തടിയും വെച്ച് കൊണ്ടൊക്കെ എല്ലാം വലിഞ്ഞ് വലിഞ്ഞ് കയറണം.
ഓ കണ്ണൊക്കെ കേറണം. ഇനിയിപ്പോ നമ്മൾ വേറൊരു ഷൂട്ടിൽ കാണിച്ചു തരും. നമ്മളിപ്പം ഞങ്ങൾ കഴിഞ്ഞ വീട്ടിലും പറഞ്ഞില്ലായിരുന്നു ഡെയിലി വീഡിയോ ഇടണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. എന്നാലും ഞങ്ങൾ നോക്കുന്നുണ്ട്, ഞങ്ങൾ പരമാവധി ഞങ്ങൾ പോകാനൊക്കെ നോക്കുന്നുണ്ട്. അതാ ഒരു വിഷയമായി പോയത്. ഇപ്പം അതാ ഞങ്ങൾ കൊല്ലത്ത് തന്നെ അന്ന് പോയപ്പം നിങ്ങൾ കണ്ടു കാണുമല്ലോ കുറേ സ്ഥലങ്ങൾ. എന്താ ലോക്കായിരുന്നു ഞങ്ങൾ ഇവിടെ തന്നെ ഒരു ദിവസം വന്നയാ നേരത്തെ. ഇവിടെ തന്നെ ഞങ്ങൾ നേരത്തെ ഒരു ദിവസം വന്നയാ. ഞങ്ങളിപ്പോൾ ഇവിടെ മൂന്നത്ര പ്രാവശ്യം ആദ്യം വന്ന് ഞങ്ങൾ വീഡിയോ എടുത്തതിന് ഇച്ചിരി പ്രോബ്ലം ഉണ്ടായിരുന്നു വീഡിയോയ്ക്ക്. പിന്നെ ഞങ്ങൾ വന്നപ്പം അവർ പറഞ്ഞ് വൈകും ബോട്ടില്ല, കുറച്ച് കുറേ നേരം വെയിറ്റ് ചെയ്താലേ ബോട്ട് എടുത്തുള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ പോയിട്ട് പിന്നെ ഇപ്പോൾ വെളുപ്പിനെ ഞങ്ങൾ വീണ്ടും വന്നയാ. ഇവിടെ ഇന്ന് എനിക്ക് കടലിൻ്റെ വിഷ്വൽസ് ഒക്കെ നല്ലപോലെ കാണാം കേട്ടോ. ആണ്ട നമുക്ക് അതൊന്നും കാണിച്ചോ. തിരിച്ചിറങ്ങുമ്പോൾ പോകുമ്പോൾ പോവാം ഇവിടെ നിന്ന്. ഇതിൽ പിന്നെ തിരിച്ചിറങ്ങിയിട്ട് വീണ്ടും കയറുന്നുണ്ട്. അതുകൊണ്ട് അതിനപ്പുറത്തോത്തും കേമമല കേട്ടോ. കേമം എല്ലാവരും എല്ലാ എല്ലാവർക്കും നല്ലപോലെ അറിയാൻ പറ്റുന്ന കമ്പനിയാണ് കേമം. ജോയിൻറ്റ് കമ്പനിയാ അത്. ആരൊക്കെയാണ് ഗവൺമെൻറ്റും പ്രൈവറ്റും കൂടെ കൂടി ചേർന്ന് നടത്തുന്നയാ. പക്ഷെ അവിടെ ഇഷ്ടംപോലെ മാലിന്യങ്ങളൊക്കെ തള്ളുന്നുണ്ട് അവിടെ നിന്ന്. വെള്ളത്തിൻ്റെ പക്ഷ അവിടെ ഞാൻ ഞങ്ങളതിൻ്റെ അവിടെ സ്കൂളിലല്ലേ പഠിക്കുന്നത്. അപ്പം ഞങ്ങൾ സ്ഥിരം പോകുമ്പോൾ കാണാൻ പറ്റും. സ്ഥിരം അവിടെ സമരമായിരിക്കും അതിൻ്റെ അതിൻ്റെ അതിലത്തുള്ള വീട്ടുകാരുടെയും ഞങ്ങൾ കാണിച്ചു തരാം. മണ്ണ് ഉണ്ടോ കാണാൻ ചില പാടാക്കണ്ട, ചെറുതായിട്ടെങ്കിലും കാണാം. കണ്ടാ കണ്ടാ ആ ഒരു ചെറിയ കുഴപ്പമൊക്കെ ഉണ്ട്, എന്നാലും സീനില്ല. പക്ഷേ ഒന്നോർത്താ എല്ലാവർക്കും കാരണം അത് നിർത്തിയാലും കുഴപ്പമാ, നിർത്തിയില്ലെങ്കിലും കുഴപ്പമാണ്. കാരണം നിർത്തിയാൽ അവിടെ ഇഷ്ടംപോലെ ജോലിക്കാരുണ്ട്. എൻ്റെ ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന ഫ്രണ്ട്സിൻ്റെ തന്നെ കുറേ പേര് അവിടെ ജോലി ചെയ്യുന്നവരൊക്കെ തന്നെ. രണ്ടു മൂന്ന് വിരലുകളുടെ അതാ ഞങ്ങളുടെ ഞങ്ങളുടെ ഒരു കൂട്ടുകാരി, ഞങ്ങളുടെ കൂട്ടുകാരുണ്ട് അനുശുബ. അനുശുബയുടെ പാപ്പ, അനുശുബയുടെ പാപ്പായ കറക്റ്റാണ് നമ്മുടെ കട്ടപ്പായ പോലെ. അപ്പം ഞങ്ങൾ കട്ടപ്പ കട്ടപ്പ ഞങ്ങളെപ്പോഴും വിളിക്കുന്നത്. കട്ടപ്പ ഇന്ന് ഉണ്ട് അവള് പറഞ്ഞ നൈറ്റാന്നാ പറഞ്ഞേക്കുന്നത്. ഇവിടെ ഒരു കഴിഞ്ഞ രാവിലെ പോയി കാണുമായിരിക്കും. കഴിഞ്ഞ ഞങ്ങളന്ന് ഞങ്ങൾ പറഞ്ഞില്ലേ വീഡിയോ വേറൊരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വന്ന് അന്ന് വാസത്തേച്ച് ഉരുണ്ടങ്ങ് പോയി. അന്ന് അമ്മയില്ലായിരുന്നില്ലേ? ഞങ്ങൾ മൂന്നേരുള്ള, ഇന്ന് ഞങ്ങൾ രണ്ടുപേരെ ഉള്ളു. അപ്പം നിങ്ങളൊക്കെ ആ സ്ഥലമൊക്കെ കാണാൻ പറ്റും. ഞങ്ങൾ ഇനി അതിൻ്റെ മണ്ടക്കോട്ട് വലിഞ്ഞ് കയറണോ? വേണ്ടല്ലോ. കണ്ടോ നിങ്ങൾക്ക് ഇവിടെ വരുന്നതിന്, ഇപ്പം ഞങ്ങൾ ആ തോണി കയറി വന്നില്ല, തോണി കയറി വരുന്നതിന് ഫീസും കാര്യങ്ങളൊന്നും ഇല്ല, ഫുൾ ഗവൺമെൻറ്റിൻ്റെ. വേണമെങ്കിൽ അപ്പം നമുക്ക് ടിപ്പായിട്ട് ഇപ്പം വേണമെങ്കിൽ ചേട്ടനൊരു 10 രൂപ കൊടുക്കാം. ഞങ്ങൾ കൊടുത്തായിരുന്നു, ഞങ്ങളുടെ രൂപ കൊടുത്തിട്ടാണ് വന്നത്. അപ്പം 10 രൂപ ഞങ്ങൾ 10 രൂപ കൊടുത്തുള്ളൂ. അപ്പം ഇവിടെ ഉണ്ട്, ഇവിടെ വരുന്നവർക്കൊക്കെ നല്ലൊരു വൈബായിരിക്കില്ലടാ. ഞങ്ങൾക്ക് അമ്പലത്തിൽ കയറണമെന്നുണ്ട്. ഞങ്ങൾക്ക് കയറുന്നതിന് അങ്ങനെ പ്രശ്നമൊന്നുമില്ല, പക്ഷേ അവിടുത്തെ അറിയാമല്ലോ. അതാ നമുക്ക് അവിടെ പോയി ചുമ്മാ അകത്തൊക്കെ കയറുന്നേ. എനിക്ക് കുഴപ്പമില്ല, പണ്ട് നമ്മൾ ചോറൊക്കെ കൈ എത്ര വട്ടം പോയേക്കുന്നു. അമ്പലത്തിൽ ഉത്സവത്തിനൊക്കെ ഞങ്ങൾ അമ്പലത്തിൽ ഉത്സവത്തിന് ചോറ് കഴിക്കാൻ പോയേക്കുന്നു, തുള്ളാൻ പോയേക്കുന്നു. അതാ നമുക്ക് അതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ അതൊക്കെ അങ്ങനെ എല്ലാവർക്കും നമ്മളെ പോലെ പറ്റണമെന്നില്ലല്ലോ. ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അമ്പലത്തിനകത്ത് അമ്പലത്തിൽ വീഡിയോ എടുക്കുന്നില്ല. അതുമല്ല നമ്മളെ അതല്ല ജാതി പ്രശ്നം കാണും, എന്തായാലും കാണാതിരിക്കത്തില്ല, കുഴപ്പമില്ല. ഏ നമ്മൾ നമ്മൾ നമ്മുടെ തലമുറയൊക്കെ വരുന്ന സമയത്ത് ഒരുവിധം അതെല്ലാം മാറി വരുമായിരിക്കും. മാറിയത് വരണം, കാരണം അത് ജാതിയുടെ പേരൊക്കെ പറഞ്ഞ് അടിയൊക്കെ ഇടുന്ന വളരെ മോശമായിട്ടൊരു കാര്യമാണ്. അങ്ങനെ എൻ്റെ ഒരു അഭിപ്രായം വെച്ച് അങ്ങനെ. പിന്നെക്കോടാ സാറേ എൻ്റെ അഭിപ്രായത്തിൽ പിന്നെ അങ്ങനെയാണ്. അതാ കാരണം നമുക്ക് അത് വളരെ മോശമായിട്ടൊരു കാര്യമാണ്. നമുക്ക് എന്തിനാ കുറേ പേര് അടിയിടുന്ന കണ്ടിട്ടില്ലേ, ജാതി പ്രശ്നം പറഞ്ഞ് അടിയിടുന്നത്. പണ്ടറിയാം ഫാൻസിൻ്റെ കാര്യം പറഞ്ഞ് ഫാൻസ്, ഇപ്പം വിജയ് ഫാൻസ്, സൂര്യ ഫാൻസ് തമ്മി അടിയേറ്റു കുത്തിയേറ്റു. നമ്മൾ സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒന്നും ഒരു കാര്യമില്ല. കാരണം ഞങ്ങൾ രണ്ടും ഇങ്ങനെ നടക്കുന്നതൊക്കെ പോകുന്ന വഴി കാര്യം ചിലപ്പോൾ ഇവനെന്നെ വെട്ടിക്കൊല്ലുന്നു. അങ്ങനെ അങ്ങനത്തെ സംഭവം ഇപ്പോൾ അതാ പബ്ജി ഗെയിം ഇറങ്ങിയപ്പോൾ തന്നെ ഉണ്ടില്ലേ, ഫസ്റ്റ് എയ്ഡ് കിറ്റ് കൊടുത്തില്ല എന്നും പറഞ്ഞ് അങ്ങനെ. പക്ഷേ കുഴപ്പമില്ല, പക്ഷേ
ഞങ്ങൾ രണ്ടുപേരും പബ്ജി അടിച്ചു ചേട്ടാ, ഞങ്ങൾ രണ്ടുപേരും കളിക്കും പബ്ജി. അതാ പക്ഷെ എന്തായാലും ഞങ്ങളെ കുഴപ്പമില്ല, ഞങ്ങൾ സീനൊന്നുമില്ലല്ലേ. ഞങ്ങൾ പിന്നെ അങ്ങോട്ട് ചോദിക്കുമ്പോൾ സാധനം കൊടുക്കാത്തതുകൊണ്ട് കുഴപ്പമില്ല. ആ കൊടുക്കാത്തതുകൊണ്ട് കുഴപ്പമില്ല. എനിക്ക് പിന്നെ കളിക്കാൻ തുടങ്ങി. ഞാൻ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ കൂട്ടുകാരുണ്ട് ബാസ്തേ ബക്കർ, അവൻ നമ്മുടെ അടുത്ത വീഡിയോ കാര്യം എന്തായാലും നമ്മളിവിടെ കാണും അവനെ കേട്ടോ. അവനിപ്പോൾ കുറച്ച് ബിസി ആയിട്ട് നിൽക്കുക. അവൻ അവൻ പ്രോ പ്ലെയറാ. അരുണ് അരുണ് അരുണൊക്കെ ഇപ്പോൾ കളിച്ച് പയ്യനൊക്കെ പൊളിയായി. അതാ എല്ലാവരും അരുണ് ഇപ്പം പിന്നെ അപ്ഡേറ്റ് ആയിട്ട് പി സി പി സിക്ക് അത് പബ്ജികളൊക്കെ കളിക്കുന്നുണ്ട്. അമ്മല്ലേ നമ്മുടെ ഉറക്കത്തിന് വിളിച്ചു പോണ പോക്ക്. അയ്യോ ഞാൻ ഇന്നലെ അവരിലേ കൂടെ പോകും ഇടിച്ചിടു. അയ്യോ എന്താണ് ഇത്ര ആൾക്കാർ. കഴിഞ്ഞ ആള് കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മളവിടെ പോയി കുറെ നേരം നിക്കേണ്ടി വരും. ഹലോ ഹലോ അമലാണോ? എവിടാടാ അമലേ? എടാ ഞങ്ങൾ അങ്ങോട്ട് വന്ന് മറ്റേ സാധനം കേറ്റി തരട്ടെ നിനക്ക്. ഞങ്ങളിപ്പോ ഇവിടുന്ന് ഇറങ്ങി. ഞങ്ങളിപ്പോ ഇവിടുന്ന് ഇറങ്ങി ഇറങ്ങി വെളിയിലോട്ട് ഇറങ്ങി വെളിയിലോട്ട് ഇരിക്കുവോ? എന്നാ ഞങ്ങളിപ്പോ വീട്ടിലോട്ട് എന്തായാലും വരാം കേട്ടോ. ആ ശരി. കേട്ട് കാണത്തില്ല പക്ഷെ ഒന്ന് സൗണ്ട് കുറവായിരുന്നു. സൗണ്ട് കുറവായിരുന്നു അതായിരിക്കും കേൾക്കാം. പോയില്ലടാ പോയേ. ഓ നമ്മളിനി കൊറേ നേരം നിക്കണ്ടി വരും. അപ്പം ഞങ്ങള് കാട്ടിലും അമ്പലത്തിലും നമ്മള് ജങ്കാറുണ്ടാകും. പക്ഷെ ജങ്കാറിനകത്ത് ഞങ്ങൾക്ക് വരാൻ പറ്റിയത് ജങ്കാർ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും അപ്പൊ അവിടെ നിന്ന് ഒരു തോണി ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നത്. ഞങ്ങൾ തോണിക്കകത്ത് ഏറിയ വന്നിരിക്കുന്നു. അപ്പൊ ഞങ്ങള് നേരത്തെ പറഞ്ഞ ഞങ്ങള് മറക്കില്ല കേട്ടോ. ഏതെങ്കിലുമൊക്കെ സ്ഥലം അപ്പോൾ ഏതെങ്കിലുമൊക്കെ സ്ഥലം നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻ്റ് ആയിട്ട് ചെയ്യണം. ഞങ്ങളവിടെ വരുന്നതായിരിക്കും. നമ്മൾ അടുത്തുള്ളതൊക്കെ തന്നെ ചെയ്യണം കേട്ടോ. നമുക്ക് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഇച്ചിരി ദൂരോടുള്ള സ്ഥലത്തൊക്കെ പോകും. അപ്പം ഞങ്ങൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീട്ടിൽ നിങ്ങൾ ഞങ്ങളുടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്ര പെട്ടെന്ന് വന്നിരിക്കുകയാണ്. അപ്പോൾ വരും വരും ഉറപ്പായിട്ടും വരും ഇല്ലേ. പിന്നെ അല്ല ഇന്ന് പേരൻസ് മീറ്റിംഗ് ഒക്കെ പോട്ടെ. അപ്പോൾ പോയിട്ട് എന്താ അതൊക്കെ വരച്ച് കിട്ടുന്നൊക്കെ ഇങ്ങോട്ട് ഞാൻ വന്ന് പറയാം. ഉണ്ടെങ്കിൽ വരും കേട്ടോ. അപ്പോൾ ശരി എന്നാൽ ബൈ.